ദുരിതക്കയത്തിൽ മുങ്ങി പ്രസാദ്. പ്രസാദ് എന്ന ഈ സാധു മനുഷ്യന്റെ ജീവിതത്തിൽ ദുരിതങ്ങളുടെ പെരുമഴയായിരുന്നു. 2003 മുതൽ പ്രസാദിന് ജീവിതം നൽകിയത് രോഗങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. അസുഖങ്ങൾ കാരണം ജോലി നഷ്ടമായി. വരുമാനമില്ലാതായ പ്രസാദിന് മുന്നിൽ തുടർ ചികിത്സ ഒരു വലിയ ബാധ്യതയായിരുന്നു. എന്റെ പേര് പ്രസാദ് എന്നാണ്. കഴിഞ്ഞ 2003 മുതൽ എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ടായി. 3 ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. അവസാനം ലിവറിൻ്റെ TB ആയി. അതിനുവേണ്ടി 1 വർഷത്തോളം ചികിത്സ കിടന്ന്. അതോടുകൂടി എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഇവിടെ വന്ന് ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2015 വെരിക്കോസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. അതിനെ തുടർന്ന് ഒരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പല പല അസുഖങ്ങളുണ്ടായി. യൂറിനറി ഇൻഫെക്ഷൻ. 2016 എനിക്ക് ആദ്യത്തെ സ്ട്രോക്ക് ഉണ്ടായി. ആ സ്ട്രോക്ക് കഴിഞ്ഞ് 2019 വീണ്ടും 2-ാമത്തെ സ്ട്രോക്ക്. ആ 2-ാമത്തെ സ്ട്രോക്കിൽ എൻ്റെ ഇടത് വശം മൊത്തവും തളർന്നുപോയി. ഒപ്പം എൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പ്രശ്നങ്ങളായി. ആദ്യമായി ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഇൻഫെക്ഷനായി. അത് എൻലാർജായി, മൂത്രം പോകാതായി. അതിനെ തുടർന്ന് കത്തീറ്റർ ഇട്ടിരുന്നു. അതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ. കിഡ്നിയിൽ സ്റ്റോണിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കണ്ടുപിടിച്ച്. ലിവറിൻ്റെ പ്രശ്നം അത് കൂടിക്കൂടി വന്നു. ആദ്യം ഫൈബ്രോസിസ് ആയിട്ട് തുടങ്ങി. ഇപ്പോൾ അത് ലിവർ സിറോസിസ് ആയിട്ട് തുടങ്ങി നിൽക്കുകയാണ് ഫൈനൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ജീവിക്കണമെങ്കിൽ ചികിത്സ കൂടിയേ തീരൂ എന്നായപ്പോഴാണ് സ്വന്തമായി ആകെയുള്ള കുടുംബസ്വത്തായി ലഭിച്ച സ്ഥലം പണയം വെക്കുന്നത്. ഇന്നത് ജപ്തിയോളം എത്തി നിൽക്കുന്നു. 3 ഇൻസ്റ്റാൾമെന്റുകൾക്ക് ശേഷം നിന്നുപോയ അടവുകളുടെ ബാക്കി പത്രം ബാങ്കിൽ നിന്നും തീരാത്ത വിളികളും നോട്ടീസുകളുമാണ്. ഇതിനുവേണ്ടി ഈ കാലഘട്ടത്തിൽ അത്രയും എനിക്ക് ധാരാളം ഒരു എമൗണ്ട് ഇതിനുവേണ്ടി ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടി വന്നു. അതിൻ്റെ ആവശ്യത്തിലേക്കായി എൻ്റെ കുടുംബ സ്വത്തായി കിട്ടിയ 9.5 സെൻറ് സ്ഥലം അത് അവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണയം വെച്ച് ലോൺ എടുത്തു. 3 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒന്നും അടയ്ക്കാൻ പറ്റില്ല. ജോലിയും നഷ്ടപ്പെട്ടു. വരുമാനമില്ലാതായി. വളരെ ബുദ്ധിമുട്ടിയായി. അവസാനം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് ഒരു പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ പറഞ്ഞ് കുറച്ചെങ്കിലും അടയ്ക്കാൻ നോക്ക്. പക്ഷേ അതിനും എനിക്ക് സാഹചര്യം പറ്റുന്നില്ല. കാരണം ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അവസാനം അവർ നോട്ടീസ് രജിസ്റ്റേഡ് നോട്ടീസ് അയച്ചു. 3 ഡിസംബർ അവർ ഫോണിൽ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് കൈവിട്ട് പോകും, ജപ്തിയിലേക്ക് പോകും എന്നുള്ള അതിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നു. നിത്യവൃത്തിക്ക് പോലും വഴിയില്ല. എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ, ആകെ കിട്ടുമെന്ന് പറഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ കൊണ്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. തുടർ ചികിത്സയ്ക്ക് അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു. ഈ ബാങ്കിൻ്റെ ലോൺ അത് കിട്ടിയാണെങ്കിൽ, അത് സ്ഥലം കിട്ടി, അതിലെങ്കിൽ ഒരു കൊച്ചു വീട് വെച്ചെങ്കിലും അങ്ങോട്ട് മാറണമെന്നുള്ള ആഗ്രഹം. സ്വന്തമായിട്ട് വീടൊന്നുമില്ല. വേറെ വാടകയ്ക്കാണ് ഇതുവരെയും താമസിച്ചുകൊണ്ടിരുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. തുടർ ചികിത്സ ആവശ്യം വന്നിരിക്കുന്നു. ധാരാളം പണം ആവശ്യം വന്നിരിക്കുന്നു. വാർദ്ധക്യ പെൻഷനിലൂടെ മാത്രം മുന്നോട്ടു പോകുന്ന പ്രസാദിന് കൈത്താങ്ങ് ആവശ്യമാണ്. ആ കൈസഹായം നമ്മളിൽ ഓരോരുത്തരുടേതുമാകണം. HP News, ആറ്റിങ്ങൽ.